ഫ്രൈസൽ വേർബിനെ കുറിച്ചാണ്. അപ്പൊ ഫ്രൈസൽ വേർബിന്റെ പാർട്ട് 5 വീഡിയോ ആണിത്. അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ ടേൺ എന്ന ഫ്രൈസൽ വേർബിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് എങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി പ്രീവിയസ് ആയിട്ടുള്ള എന്റെ ഫ്രൈസൽ വേർബിന്റെ ക്ലാസ്സിനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ താഴെ പോവുക, ലിങ്കിൽ കയറുക. നാല് പാർട്ടുകൾ, ഞാൻ നാലിന്റെയും ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫ്രൈസൽ വേർബ്സിലേക്ക് പോവാം. ടേൺ ഓവർ, നമ്മൾ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ടേൺ ഓവർ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഫ്രൈസൽ വേർബ് തന്നെ പല അർത്ഥങ്ങളുള്ള ഫ്രൈസൽ വേർബ് ഉണ്ട്. രണ്ട് അർത്ഥങ്ങൾ, മൂന്ന് അർത്ഥങ്ങൾ, നാല് അർത്ഥങ്ങൾ, അങ്ങനെ ഒരുപാട് മീനിങ്സ് വരും ചില ഫ്രൈസൽ വേർബില്. പക്ഷെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കേണ്ട മീനിങ്ങും ചോദിക്കാൻ സാധ്യതയുള്ള മീനിങ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ ടേൺ ഓവർ, ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദ പൊസിഷൻ എന്നൊരു മീനിങ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു പുസ്തകത്തിന്റെ പേജ് നമ്മൾ മറിക്കുകയാണ്, അതേ എന്താണ്, നമ്മൾ ആ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയല്ലേ. അതേം ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ദ പൊസിഷൻ. നമ്മൾ ടേൺ ഓവർ ദ പേജസ് ഓഫ് ദ ബുക്ക്, നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കേൾക്കാറില്ലേ ടേൺ ഓവർ ദ പേജസ് എന്ന് നമ്മൾ ടീച്ചർ പറയുന്നു. അന്നേരം ടേൺ ഓവറിന്റെ ഫസ്റ്റ് മീനിങ് എന്താണ്, ചേഞ്ച് ദ പൊസിഷൻ എന്നാണ്. പിന്നെ നമ്മൾ ടേൺ ഓവർ, കോടികളുടെ ടേൺ ഓവർ ഉള്ള ബിസിനസ് ആണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അന്നേരം അവിടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോ ടേൺ ഓവറിന് രണ്ട് മീനിങ്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ചേഞ്ച് ദ പൊസിഷൻ, രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ. അന്നേരം ഈ രണ്ട് മീനിങ്സും ഓർത്തിരിക്കുക. രണ്ടാമത്തത് ടേൺ അപ്പും മൂന്നാമത്തത് ടേൺ ഡൌണും. അപ്പോ ടേൺ അപ്പ് ഒരുപാട് ഫ്രേസൽ വേർബിൽ അപ്പ്, ഡൗൺ, ഓൺ, ഓഫ് എന്നൊക്കെ വരുന്നുണ്ട്. ഇനി ടേൺ അപ്പും ടേൺ ഡൌണും ഇത് പഠിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈസൽ വേർബ്സിൽ പഠിച്ച ഒരേ ഒരു ട്രിക്ക് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പും ഡൌണിനും. അതായത് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ റാങ്ക് മുകളിലേക്ക് പോകുന്ന എപ്പോഴായിരിക്കും, നമ്മൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുമ്പോഴായിരിക്കും. അന്നേരം റൈസ് അല്ലെങ്കിൽ ഇൻക്രീസ് എന്നൊരർത്ഥം, കൂട്ടുക എന്നൊരർത്ഥമാണ്. അന്നേരം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ റാങ്ക് മുകളിലേക്ക് പോകുന്നത്. അന്നേരം റാങ്ക് താഴേക്ക് പോകുന്ന എപ്പോഴായിരിക്കും, നമ്മൾ ഡിക്രീസ് അല്ലെങ്കിൽ മാർക്ക് കുറച്ച് സ്കോർ ചെയ്യുമ്പോഴാണ് ഡിക്രീസ്, അന്നേരം കുറവ്, കുറയ്ക്കുക. അന്നേരം കുറഞ്ഞ മാർക്ക് സ്കോർ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ റാങ്ക് താഴേക്ക് പോകുന്നത്. അതായത് ഇൻക്രീസ്, ഡിക്രീസ്, അത് ടേൺ അപ്പും ടേൺ ഡൌണിന്റെയും മീനിങ് അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ രണ്ട് മീനിങ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ കൂടുക, രണ്ടാമത്തത് അപ്പിയർ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക എന്ന് നമ്മൾ പറയുന്നു. പ്രത്യക്ഷപ്പെടുക, നമ്മുടെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടാൽ എന്താണ്, നമ്മൾ ടേൺ അപ്പ് എന്ന് നമുക്ക് പറയാം. ആ ഒരു യൂസേജ് അവിടെ വരുന്നുണ്ട്. ഇനി ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിക്രീസ് അല്ലെങ്കിൽ എന്താണ് കുറയുക, കുറയ്ക്കുക എന്നൊക്കെയാണ് എന്റെ മീനിങ്. ഡിക്രീസ് അല്ലെങ്കിൽ റിജക്ട്. ഇപ്പോൾ ഒരു കോടതി ഒരു കേസ് തള്ളിക്കളഞ്ഞു, അപ്പോ തള്ളിക്കളയുക എന്നൊരു മീനിങ് ആണ് റിജക്റ്റിനുള്ളത്. അപ്പോ ദ കോർട്ട് റിജക്റ്റഡ് ദ കേസ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, വാർത്തയിലും പത്രത്തിലൊക്കെ കേൾക്കാറുണ്ട്. അന്നേരം റിജക്റ്റിന്റെ മീനിങ് എന്താണ്, തള്ളിക്കളയുക എന്നൊരു മീനിങ് ആണ് എന്തിനുള്ളത്, റിജക്ട് എന്ന് പറയുന്ന വേർഡിനുള്ളത്. ടേൺ ഓൺ, ടേൺ ഓഫ് എന്താണെന്ന് നോക്കാം. ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇപ്പോ നമ്മുടെ വീട്ടിലൊരു ഡിവൈസ് നമ്മൾ ഓൺ ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടിവിയോ കമ്പ്യൂട്ടറോ നമ്മൾ എന്ത് ചെയ്യാണ്, ഓൺ ചെയ്യാണ്. അതായത് നമ്മൾ പറയാറുണ്ട് ടേൺ ഓൺ ദ ടിവി, അപ്പോ ടേൺ ഓഫ് ദ ടിവി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അന്നേരം നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എന്താണ്, അത് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങും അല്ലേ. അതായത് നമ്മളൊരു ഡിവൈസ് ഓൺ ചെയ്യുമ്പോൾ അത് ഫംഗ്ഷൻ ചെയ്യും. അന്നേരം ടു സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ആണ് ടേൺ ഓണിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ ഓഫ് ചെയ്യണം. അന്നേരം അതെന്തായിരിക്കും, സ്റ്റോപ്പ് ചെയ്യല്ലോ അതിന്റെ ഫംഗ്ഷനിങ്, അതിന്റെ പ്രവർത്തനം എന്ത് ചെയ്യും, ഓഫ് ആവുമല്ലോ. അന്നേരം ടേൺ ഓഫിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് ഫംഗ്ഷൻ. ഓൺ ഓഫ് എന്ന് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോ ടേൺ ഓണും ടേൺ ഓഫും വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. അടുത്തത് ടേൺ അഗെൻസ്റ്റ്. അപ്പോ ടേൺ അഗെൻസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എതിർക്കുക. ഇപ്പൊ ഒരു വ്യക്തിയെ എതിർക്കുക, അത് നമ്മൾ ടേൺ അഗെൻസ്റ്റ് എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ ദ കോമൺ പീപ്പിൾ ടേൺ അഗെൻസ്റ്റ് ദ ഗവൺമെന്റ്, എന്താണ് ഗവൺമെന്റിനെ എതിർക്കുന്നു അല്ലേ. അല്ലെങ്കിൽ എന്താണ് പ്രധാനമന്ത്രി എതിർക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ് ടേൺ അഗെൻസ്റ്റ് എന്നാണ് നമ്മൾ പറയാറ്. അന്നേരം ടു ബിക്കം അൺഫ്രണ്ട്ലി, ടു ബിക്കം അൺഫ്രണ്ട്ലി മീൻസ് എന്താണ്, എതിർക്കുക എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അടുത്തത് ടേൺ ഔട്ട്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് നാല് മീനിങ്സ് ഉണ്ട് ടേൺ ഔട്ടിന്. പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ പ്രൂവ്, പ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്, തെളിയിക്കുക എന്നാണ്.
അപ്പോ ടേൺ ഔട്ട് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് പ്രൂവും അസംബിൾ. അസംബിൾ മീൻസ് എന്താണ്? കൂടിച്ചേരുക. അപ്പോ പ്രൂവ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുക, കൂടിച്ചേരുക. അന്നേരം ടേൺ ഔട്ട് ആണ് പ്രൂവ് എന്ന് പറയുന്നത്. അടുത്തത് ടേൺ അറൌണ്ട്. ടേൺ അറൌണ്ട് എന്ന് പറയാൻ നമ്മൾ പറയും ചേഞ്ച് ദ ഡയറക്ഷൻ. നമ്മൾ ഇപ്പം ഒരു ദിശയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ജസ്റ്റ് ആ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം, അന്നേരം നമ്മൾ ടേൺ അറൌണ്ട് എന്നാണ് പറയാം. അപ്പോ ടേൺ അറൌണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദിശ ചേഞ്ച് ചെയ്യുക എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഫംഗ്ഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫംഗ്ഷനിങ് സ്റ്റോപ്പ് ഫംഗ്ഷനിങ് ആണ്. ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ, ടേൺ എഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിർക്കുക എന്നാണ് അതിന്റെ മീനിങ്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാല് പ്രൂവ് തെളിയിക്കുക, അല്ലെങ്കിൽ എന്താണ് അസംബിൾ കൂടിച്ചേരുക എന്നാണ് അതിന്റെ അർത്ഥം. ടേൺ അറൌണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ ചേഞ്ച് ചെയ്യുക എന്നാണ്. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ മാജിക് ബുക്ക് എന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ബോക്സിൽ മാജിക് ബുക്ക് PSC SSC RRB, മാജിക് ബുക്ക് മലയാളം PSC SSC RRB എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ കുറെയൊക്കെ വീഡിയോസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.